നമുക്കാദ്യം അരൂരിലേക്ക് പോകാം. പെരുമാറ്റച്ചട്ട ലംഘനവും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ കേസുമടക്കം പുതിയ വിവാദങ്ങളും തർക്കങ്ങളും അരൂരിലെ പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കൺവെൻഷനുകൾ പൂർത്തിയാക്കി രണ്ടാംഘട്ട പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ് മുന്നണികൾ. റോഡുകളുടെ അതിവേഗത്തിലുള്ള ടാറിങ്, മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കാം എന്ന് പറഞ്ഞുള്ള വീട് കയറ്റം, ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കാം എന്ന് പറയുന്ന പ്രചരണങ്ങൾ, മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഇറക്കി ഇടതുമുന്നണി വോട്ടർമാരെ സ്വാധീനിക്കുന്നു. പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു യു ഡി എഫ്. റോഡ് അറ്റകുറ്റപ്പണി തടസ്സപ്പെടുത്തിയതിന് ഷാനിമോൾ ഉസ്മാനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അരൂർ പോലീസ് കേസെടുത്തിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സ്ഥാനാർത്ഥി ജയിലിൽ കിടന്ന് വോട്ടുപിടിക്കുമെന്നുമാണ് കോൺഗ്രസിൻ്റെ പുതിയ പ്രചരണം. എന്നാൽ യു ഡി എഫ് തന്ത്രങ്ങളിൽ വീഴാതെ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഉന്നയിച്ചുള്ള വോട്ടുപിടുത്തമാണ് എൽ ഡി എഫിൻ്റേത്. മന്ത്രിമാർക്ക് ഈ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായ ഭരണ നടപടികൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. പാലാരിവട്ടം പാലം അഴിമതിയിൽ തുടങ്ങി കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വരെ എൽ ഡി എഫ് പ്രചരണ വിഷയമാക്കുന്നു. ശബരിമലയും ഒത്തുതീർപ്പ് രാഷ്ട്രീയവുമടക്കം പ്രചരണ തന്ത്രങ്ങളുമായി ബി ജെ പി സ്ഥാനാർത്ഥിയും സജീവം. ബി ഡി ജെ എസ് ബി ജെ പി തർക്കങ്ങളിൽ അയവ് വന്നതും എൻ ഡി എ ക്യാമ്പിന് ആശ്വാസമായി. പ്രചരണം ഒരാഴ്ച പിന്നിടുന്നു. പുതിയ ആരോപണങ്ങളുമായി മുന്നണികളും കളം നിറയുമ്പോൾ അരൂരും വാശിയേറിയ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അരൂരിൽ നിന്ന് സുഭാഷം പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.